ഹായ് എല്ലാവർക്കും നമസ്കാരം. ശ്രീഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പപ്പായ ഹൈബ്രിഡ് പപ്പായകളിലെ കുറേ രാജാക്കന്മാരെയും കുറേ റാണികളെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഏക്കർ ഉള്ള സ്ഥലമുണ്ട് അപ്പുറത്തും ഇവിടെയായിട്ട്. ഇതിൽ നമ്മൾ പച്ചക്കറിക്ക്, അതായത് ഒരു ഇടവിള എന്ന നിലയിൽ, തനിക്കൃഷിയായിട്ടല്ല, പപ്പായ നമ്മളൊരു ഇടവിളയായിട്ടാണ് ഇടുന്നത്. കാരണം ഇതൊരു 2 മാസത്തിന് മുകളിൽ ആയിട്ടുള്ള പപ്പായയാണിത്. ഇതിപ്പോൾ നമ്മൾ ഹാർഡനിങ് ചെയ്ത പപ്പായാണ്, ഹാർഡനിങ് ചെയ്തതാണ്. കാരണം നല്ല ബലം ദൃഢപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടില്ലേ, ഇതാകുമ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇതിന് ഫ്ലവറിങ് ആവും നമ്മൾ ഈ ഒരു പരുവത്തിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ 3 ഇനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റെഡ് ലേഡിയാണ്, അപ്പുറത്ത് വെച്ചിരിക്കുന്ന റെഡ് റോയിൽ, അപ്പുറത്ത് ലൂണാർ എന്ന് പറയുന്ന ഒരു പപ്പായം കൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 40 ഡിഗ്രി ഇതിന് താഴെ ചരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എന്താ നോക്കൂ, ഇതുപോലെ കുഴിയെടുത്തിട്ട് കവർ കീറി നമ്മൾ ഈ ഒരു പരുവത്തിൽ ഈ ഒരു രീതിയിലാണ് നടേണ്ടത്. നേരെ നടണ്ട, ഇങ്ങനെ നട്ടാൽ മതി. ഇങ്ങനെ നടുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഈ പപ്പായ വീണ്ടും സൂര്യപ്രകാശം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് നേരെ ഇത് ഒരു പവർ എടുത്തിട്ട് സ്വന്തമായിട്ടൊരു ശക്തി പ്രയോഗിച്ച് ഇത് നേരെ ഇത് തന്നെ വളരും. ഈ ചരിവ് ഇതിപ്പോൾ ഇത് ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടാറുണ്ട്. ഇതിപ്പോൾ മൾച്ച് ഷീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ നട്ടാൽ പോലും ഇതിങ്ങനെ നേരെ വരും. അപ്പോൾ ആ നേരെ വരാൻ എടുക്കുന്ന ഒരു എഫർട്ട്, ഈ ചെടി എടുക്കുന്ന സമയത്ത് ഇതിന് നല്ല കരുത്തും ആരോഗ്യവും, അതുപോലെ തന്നെ ഈ കടയുടെ വണ്ണം നന്നായിട്ടുണ്ട്, നല്ല വലിപ്പത്തിലാവുകയും, അതുപോലെ തന്നെ ഇതിന് കാറ്റും അതുപോലുള്ള ചെടി കായുടെ കനം വരുമ്പോഴൊന്നും ഒടിഞ്ഞു പോകാതെ അതിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചരിച്ചു വയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഇതിൽ 27 മെയ് എടുത്താണ്, 27 നമ്മളിത് പ്ലാന്റ് ചെയ്തത്. ഇവിടെ വെച്ച് തന്നെ ഈ തൈയായിരുന്നു അന്ന് നമ്മൾ പ്ലാന്റ് ചെയ്തത്. ഇന്ന് 25 ജൂൺ, ഒരു മാസം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നട്ടത് 3 തരം പപ്പായ, റെഡ് ലേഡി, ലൂണാർ, റെഡ് റോയൽ. ഇത് റെഡ് ലേഡിയാണ്. നമ്മൾ ഹാർഡൻ ചെയ്ത തൈകൾ വെച്ചത് കൊണ്ടാണ് ഇതുണ്ടല്ലേ. ഇത് പക്ഷേ ഇതിൻ്റെ വളർച്ചയായി വരുന്ന ഇതെല്ലാം നമ്മളൊരു 300 എണ്ണത്തോളമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു 3 വെറൈറ്റി തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ റെഡ് ലേഡി ഇനമാണ്, റെഡ് റോയൽ എന്ന് പറയുന്നത്. അതും ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടാ, 1 മാസം തികഞ്ഞില്ല അപ്പം തന്നെ ഫ്ലവർ, എല്ലാ ചെടികളിലും ഫ്ലവറിങ് ആയി. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഫ്ലവറിങ് ആകുന്നതും ഏറ്റവും ഡ്വാർഫായിട്ട് വളരുന്നതും, അതായത് ചെറിയ തൈകളാണ് വെക്കുന്നതെങ്കിൽ ഏതാണ്ട് നിലത്ത് മുട്ടി തന്നെ പപ്പായ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഫ്ലവർ ആയി തുടങ്ങി 28 ദിവസമായി ഇന്നത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഏർലി ഹൈബ്രിഡുകളിൽ, പപ്പായയിലെ ഏർലി ഹൈബ്രിഡുകളിൽ ഏറ്റവും ഏർലി ആയിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് റോയൽ. അതായത് റെഡ് റോയലിന് മറ്റുള്ള പപ്പായയെക്കാളും നല്ല മധുരവും കൂടുതൽ. ഈ പപ്പായ ഈ 300 എണ്ണം ഇവിടെ വെച്ചിട്ടുള്ളതിൽ നമ്മൾ ഇതുവരെ വേറെ ഒരു വളങ്ങളും, അതായത് വേറെ രാസവളങ്ങളോ മറ്റു വളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അടിവളം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇനിയാണ് നമ്മളിതിന് ന്യൂട്രിയൻസും അതുപോലെ തന്നെ വേറെ വളങ്ങൾ, ഇലയിൽ തളിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ജൈവവളങ്ങൾ, അതെല്ലാം കൊടുക്കാൻ പോകുന്നത് ഈ 1 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് 25 27 ആകുമ്പോൾ കറക്റ്റ് 1 മാസമാവും. അപ്പം നമ്മൾ പിന്നെ വളപ്രയോഗങ്ങൾ തുടങ്ങും. ഇത് ലൂണാർ എന്ന് പറയുന്ന പപ്പായാണിത്. ഇത് ഇവരുടെയാണ്, ഈസ്റ്റ് വെസ്റ്റിൻ്റെയാണ്, മറ്റത് ഞോണിയോവിൻ്റെയാണ്. ഇത് നമ്മളിപ്പോൾ കണ്ട തോട്ടമല്ല, ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് പച്ചക്കറിക്ക് ഇടവിളയായിട്ട് ഓരോ പപ്പായ ഇതുപോലെ തന്നെ ഹാർഡ് ചെയ്ത് നിന്നിട്ട് തൈകൾ, വലുതായി പോയ തൈകൾ നമ്മൾ നട്ടതാണ്. അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, ഫ്ലവറിങ്ങൊക്കെ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് റെഡ് ലേഡിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ പപ്പായ കുരുപ്പായി കിളിപ്പിക്കുന്നത് തൊട്ട് പപ്പായ വിളവെടുത്ത്, പഴുത്ത് മൂത്ത് പഴുത്ത് വിളവെടുക്കുന്ന വരെയുള്ള ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൈലറ്റ് വീഡിയോ എന്ന നിലയിലാണ് നമ്മളിതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ വീണ്ടും ആ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവരാം 2 മാസത്തിനുള്ളിൽ. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ നമ്മൾ എടുക്കാൻ കാരണം പപ്പായ കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി. കാരണം പപ്പായനെ പ്രധാനമായിട്ട് ബാധിക്കുന്നത് വൈറസാണ്. അപ്പോൾ ആ വൈറസ് രോഗങ്ങളെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം,
അതുപോലെ തന്നെ കാ പിടിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കായ്കളും നല്ല രീതിയിൽ കേടുകൂടാതെ വരുവാനായിട്ടും അത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരവും നിറവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം നിങ്ങളെ ഒരു അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രാരംഭ ഇതിലുള്ളൊരു വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ കുരു ഇട്ടിട്ട്, അതായത് ഈ ഹൈബ്രിഡ് പപ്പായകളുടെ കുരു ഇട്ട് മുളപ്പിക്കുന്നത് മുതൽ അത് വിപണിയിലെത്തുന്ന രീതി വരെ, കാരണം വിപണനം എങ്ങനെ ചെയ്യാമെന്നും അതെങ്ങനെ മൂത്ത് പഴുത്ത് നല്ല മധുരമുള്ള പപ്പായകൾ നമുക്കൊരു ആറ് മാസം കൊണ്ട് ഈ നമുക്ക് വിളവെടുക്കാം. 6 മുതൽ 7 മാസം വരെ മതി വിളവെടുത്ത് തീരാനല്ല വിളവെടുത്ത് തുടങ്ങാനായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പപ്പായാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിത്ത് മുതൽ അതിൻ്റെ വിപണി വരെ പപ്പായയുടെ. എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.